ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോയിലാണ് നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത്. ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ അതിൻ്റെ ആദ്യം തുടങ്ങുന്ന അക്ഷരത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് പറയാൻ ഞാൻ കുറച്ച് ഒരു ഇത് കണ്ടിരുന്നു. ഒരു കാര്യം കേൾക്കാനിടയായി, ഓരോ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകൾ ഉള്ള വ്യക്തികളുടെ സ്വഭാവം എല്ലാം ഒരുപോലെ ഇരിക്കും. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണതെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയാട്ടോ. ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റിലും അതുപോലെ പുസ്തകങ്ങളിലും ഒക്കെ തിരയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വസ്തുതയുണ്ടോ, ഇപ്പോൾ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവരുടെ സ്വഭാവമെല്ലാം ഒരു 90% പേരിലെങ്കിലും ഒരേപോലെ ആയിരിക്കുമോ, ബി എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്നവരുടെ സ്വഭാവമെല്ലാം ഒരു 90% ഒരുപോലെ ആയിരിക്കുമോ എന്നൊക്കെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു നെയിമിംഗ് വേർഡും ഒരു ആളുടെ സ്വഭാവവുമായിട്ട് ബന്ധമുണ്ടോ? നമ്മൾ ജ്യോതിഷ്യം പറയണമെന്ന് പറഞ്ഞാൽ രാശി നോക്കിയിട്ട് അതൊരു ശാസ്ത്രമാണ്, അതൊരു ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി ശക്തമായി പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സൊക്കെ പറയാമെന്ന് വെച്ചാൽ, ഇറ്റ്സ് എൻ്റെ വേർഡ്സിൽ, മൈ ഓൺ ഒപ്പീനിയൻ, എൻ്റെ വേർഡ്സിൽ അതിലൊരു യാഥാർത്ഥ്യവും ഇല്ല. ഏ തുടങ്ങുന്ന ഒരാളുടെ ക്യാരക്ടർ ഫീച്ചേഴ്സൊക്കെ ഒരുപോലെ ഇരിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഒരു അർത്ഥവും ഇല്ല. ബി എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവരും, ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ എല്ലാവരെയും സ്വഭാവം ഒരുപോലെ ഇരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒരു അർത്ഥവും ഇല്ല. സോ ഇത് ഉറപ്പാണ് കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഈ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുക, എന്തെങ്കിലുമൊക്കെ വരുത്തി തീർക്കുക, എന്നിട്ട് ചുമ്മാ അതിനെ യാഥാർത്ഥ്യമൊന്നു പറയുക, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ അറിവ് നേടാൻ ഒരുപാടുണ്ട് ഈ ലോകത്ത്. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതിയാണ്, കുറച്ച് മാത്രമേ അറിയാവൂ. ഒരുപാട് വായിക്കാനും മനസ്സിലാക്കിയാലേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ വായിച്ചത് മനസ്സിലിച്ചിട്ട് ഇതൊന്നുമില്ല, ഇത് ഒരു മണ്ടത്തരമാണ്, അങ്ങനെ ഒരാളുടെ അക്ഷരത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് അയാളുടെ 90% പേരുടെ സ്വഭാവം ഈ അക്ഷരത്തിൽ തുടങ്ങുന്നവരെല്ലാം ഒരുപോലെ ഇരിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഇല്ലെന്നാണ് എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത്, സ്വന്തമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സ് വെച്ച് നമ്മൾ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് സ്വന്തമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കരുത്ത് കിട്ടും. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഈശ്വരവിശ്വാസം ഉണ്ടാവുക, ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അവർക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഭാഗ്യം കിട്ടും ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് പേരിട്ട് കഴിഞ്ഞാൽ, അത് ഉറപ്പാണ്. ലെറ്റേഴ്സ് ഏതൊക്കെയെന്ന് ഞാൻ പറയാം. എം, ഇംഗ്ലീഷ് അക്ഷരം എം, ആർ, എസ്, ഇത് മൂന്നോണം അക്ഷരങ്ങൾ. ഈ മൂന്ന് അക്ഷരങ്ങളും വച്ച് തുടങ്ങുന്ന പേരുകൾ ഇടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക്, അവർക്ക് വളരെ പോസിറ്റീവ്നെസ് ബാക്കിയുള്ള പേരുകളിലേക്കാളും കൂടുതൽ കിട്ടും എന്നുള്ളത് മാത്രമാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എം, ആറ്, എസ്, ഇതാണ് ആ മൂന്ന് ലെറ്റേഴ്സ്. ഇത് ഒരു പേര് പറഞ്ഞോന്നല്ല ഞാൻ പറയണ. എം വെച്ച് തുടങ്ങാവുന്ന പേരുകൾ, ആറ് വെച്ച് തുടങ്ങാവുന്ന പേരുകൾ, എസ് വെച്ച് തുടങ്ങാവുന്ന പേരുകൾ, ഇത്തരത്തിൽ തുടങ്ങുന്ന പേരുകളിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വലി ഒരു പവറുണ്ട്. അവർ ബിസിനസ് ചെയ്യുന്നവരായാലും, അവർ കലാകായികമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും, അവർ മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും, അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവ് അവർക്ക് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇത്തരം ലെറ്റേഴ്സിനുണ്ട്. അതിൽ പിന്നിൽ പറയുന്ന കാര്യം വേറൊന്നുമല്ല, അവർ പറയണത് ചില ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ നാച്ചുറൽ. അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ വരുന്നതാണ് എമ്മും ആറും എസ്സും എന്നാണ് വായിച്ചപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പം ഈ മൂന്ന് അക്ഷരങ്ങളിലും തുടങ്ങുന്ന പേരുകൾ സജസ്റ്റ് ചെയ്താലേ, നിങ്ങൾക്ക് പേരിടുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങളാണ്. സോ ഇതൊരു കുഞ്ഞറിവാണ്, നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക. എം, ആറ്, എസ് എന്ന് തുടങ്ങുന്ന ലെറ്റേഴ്സിലെ പേരിടുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള കരുത്ത് കൂടുതലായി ലഭിക്കും. ബാക്കി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എബിലിറ്റിയും ടാലൻറ്റും എല്ലാം ഉണ്ട്, പക്ഷേ ഈ ലെറ്റേഴ്സിന് കുറച്ചുകൂടെ പവർഫുൾ കൂടുതലുണ്ട് എന്ന് മാത്രമുള്ളതാണ് സത്യം. ഓക്കെ, ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.